Nursing vidyarthini e suhurthukal kootabalalsangam cheythennu paradi. Kozhikode paying guest ayi thamasichu padanam nadathuna Ernakulam swadeshiniyaya moonam varsha vidyarthiniyanu peedanathinirayayathu. സുഹൃത്തുക്കളായ രണ്ടുപേർ മദ്യം നൽകിയ ശേഷം ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ഹൈസ്കൂൾ കാലത്തെ സഹപാഠികളാണ് മൂവരും. സംഭവത്തിൽ കോഴിക്കോട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ മിനി ബൈപ്പാസിൽ ഗോവിന്ദപുരത്തിന് സമീപം ആൺകുട്ടികളിൽ ഒരാൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മദ്യം നൽകി മയക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയത്. ഇവിടുത്തെ താമസക്കാരായ വിദ്യാർത്ഥികൾ നാട്ടിൽ പോയതിനാൽ സംഭവം നടക്കുമ്പോൾ ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ രണ്ടിന് മയക്കം വിട്ടണമെന്നപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരമറിയുന്നത്. ആൺസുഹൃത്തുക്കൾ അപ്പോഴും മദ്യലഹരിയിൽ ഉറങ്ങുകയായിരുന്നു. പുലർച്ചെ തന്നെ സഹപാഠിയായ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് പെൺകുട്ടി ഇവിടെ നിന്ന് പോയത്. നഴ്സിംഗ് കോളേജിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ സ്ഥാപനാധികൃതർ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ട വിവരം തുറന്നു പറഞ്ഞത്. തുടർന്ന് എറണാകുളത്തെ ബന്ധുക്കളെ വിവരമറിയിച്ച് ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പമാണ് കസബ സ്റ്റേഷനിലെത്തി വിദ്യാർത്ഥിനി മൊഴി നൽകിയത്. പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രതികൾ രണ്ടുപേരും എറണാകുളം സ്വദേശികളാണ്. ഒരാൾ കോഴിക്കോടും രണ്ടാമത്തെയാൾ എറണാകുളത്തും പഠിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും കസബ ഇൻസ്പെക്ടർ അറിയിച്ചു.